തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. 29 പേരെ പ്രതികളാക്കിയ കുറ്റപത്രത്തിൽ സരിത്ത് ഒന്നാം പ്രതിയും സ്വപ്നയും സന്ദീപും രണ്ടും മൂന്നും പ്രതികളാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ കേസിലെ 29ാം പ്രതിയാണ്. വിവരങ്ങളുമായി ബിജു പങ്കജ് ഒപ്പം ബിന്നിൽ ചേരുന്നു. ആദ്യം ബിജുവിലേക്ക്. ബിജു, എന്താണ് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ? ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് കസ്റ്റംസ് അന്വേഷണം നടത്തിയപ്പോൾ കുറ്റപത്രം കോടതിയിലേക്ക് നൽകുന്നത്. കസ്റ്റംസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കംപ്ലൈന്റ് എന്നാണ് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിലെ 29 പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 53 പ്രതികൾക്ക് ഷോ കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിൽ ഏതാണ്ട് 24 പേരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് കസ്റ്റംസ്. ഇതിൽ ഒന്നാം പ്രതി സരിത്താണ്, രണ്ടാം പ്രതി സ്വപ്ന സുരേഷ്, മൂന്നാം പ്രതി സന്ദീപ് എന്നിവരാണുള്ളത്. ബാക്കി മുഖ്യമന്ത്രി യുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ 29ാം പ്രതിയാക്കിയാണ് കസ്റ്റംസ് കുറ്റപത്രം നൽകുന്നത്. 2700 പേജുള്ള കുറ്റപത്രമാണ് കസ്റ്റംസ് സമർപ്പിക്കുന്നത്. ഏതാണ്ട് 3 വാഹനങ്ങളിലായിട്ടാണ് ഇതിന്റെ സപ്പോർട്ടിംഗ് രേഖകളും മറ്റും സമർപ്പിക്കുന്നത്. ഏതാണ്ട് കസ്റ്റംസിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ സുപ്രധാനപരമായ ഒരു അന്വേഷണമാണ് ഈ കേസിൽ നടന്നത്. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പെട്ടു, അതുപോലെ വലിയ വലിയ കോൺട്രവേഴ്സിയിൽ പെട്ടു. ഈ കേസിൽ സ്പീക്കർ അടക്കമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന തരത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കസ്റ്റംസ് ഇപ്പോൾ 2700 സമർപ്പിക്കുന്നത്. ഈ കേസിൽ ശിവശങ്കറും സ്വപ്നയ്ക്കും സന്ദീപിനും സരിത്തിനുമൊക്കെ ഒപ്പം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിറേറ്റ്സ് സ്കൈ കാർഗോ, അതുപോലെ തന്നെ ഇതിന്റെ കസ്റ്റംസ് ബ്രോക്കറായ കപ്പിത്താൻ ഏജൻസീസിന്റെ ഉടമ ഗോഡ്ഫ്രൈ പ്രതാപ്, പിന്നെ ബാക്കിയുള്ളവര് ഇതിന്റെ സ്വർണ്ണ വിതരണം, അതുപോലെ സ്വർണം ഇവരിൽ നിന്ന്, അതായത് സ്വപ്നയും സന്ദീപും സരിത്തും വഴി കിട്ടിയ സ്വർണം ഉരുക്കി ആഭരണമാക്കി മാറ്റിയ മലപ്പുറം ജില്ലയിലെ വിവിധ സ്വർണ്ണക്കട ഉടമകൾ, അതുപോലെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് രണ്ട് പ്രതികൾ, ഒന്ന് കെ ടി റമീസ് ആണ്. കെ ടി റമീസ് ഈ കേസിൽ കെ ടി റബീൻസ് റബിൻസ് 5ാം പ്രതിയും, അതുപോലെ തന്നെ കെ ടി റമീസ് 3ാം പ്രതിയായിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ നിർണായകമായ പങ്കുള്ള ജലാല്, മുഹമ്മദ് ഷാഫി, സയ്ദ് അലവി, സംജു, ഷംസുദ്ദീൻ, അബ്ദു, ഹംജത്ത്, മുഹമ്മദ് അൻവർ, അതുപോലെ അബ്ദുൽ ഹമീദ്, അബൂബക്കർ പഴയടത്ത്, ഹംസത്ത് അബ്ദുൽ സലാം, ജിഫ്സൽ, മുഹമ്മദ് അബ്ദുൽ ഷമീൻ, അബ്ദുൾ അസ്ലാം, അങ്ങനെ ഉല്ലാസ് ഗ്രൂപ്പ്, അങ്ങനെ ഏതാണ്ട് 29 പ്രതികൾ അടങ്ങുന്ന വളരെ സമഗ്രമായ ഒരു കുറ്റപത്രമാണ് കസ്റ്റംസ് ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷം, നീണ്ട അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ സമർപ്പിക്കുന്നത്. 3 വാഹനങ്ങൾ ആയിട്ടാണ് ഇതിന്റെ രേഖകളും ഒക്കെയായിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ എക്കണോമിക് ഓഫൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ബിന്നിനുണ്ട് കോടതിയിൽ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബൃഹത്തായ കുറ്റപത്രത്തിന്റെയും അനുബന്ധ രേഖകളുടെയും പാക്കറ്റുകൾ കോടതിയിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നതാണ്. ബിന്നിൽ, കോടതിയിൽ നിന്ന് ബിന്നിൽ, കേരള രാഷ്ട്രീയത്തെ ഒരു സമയത്ത് പിടിച്ചുലച്ച നിരന്തരം ചർച്ചയായ ഒരു കേസിലാണ് ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോൾ കുറ്റപത്രം കോടതിയിലേക്ക് കസ്റ്റംസ് എത്തിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അല്പം മുമ്പാണ് കസ്റ്റംസ് കുറ്റപത്രവുമായി ഈ കൊച്ചിയിലെ പ്രത്യേക കോടതിയിലെത്തിയിരിക്കുന്നത്. എക്കണോമിക് ഒഫൻസ് കോടതി മുമ്പാകെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 29 പ്രതികൾക്കുള്ള കുറ്റപത്രമാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റംസിനുള്ള ഒരു കോപ്പിയടക്കം 30 സെറ്റ് കുറ്റപത്രമാണ് ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഹാജരാക്കാനായി എത്തിച്ചിരിക്കുന്നത്. കസ്റ്റംസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. 29 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകുക എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ഒന്നര വർഷം നീണ്ട നിന്ന ഒരു അന്വേഷണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് 54 പ്രതികൾക്കെതിരെ നേരത്തെ ഷോ കോസ് നോട്ടീസ് നൽകി അവരിൽ നിന്ന് മറുപടി വാങ്ങി. ഈ കാര്യ ഇവരുടെ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടികൾ പരിഗണിച്ച ശേഷം 29 പ്രതികൾക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടി കസ്റ്റംസ് തീരുമാനിച്ചത്. ഈ 29 പ്രതികൾക്കെതിരായ കുറ്റപത്രമാണ് ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഹാജരാക്കാനായി കസ്റ്റംസ് എത്തിച്ചിരിക്കുന്നത്. കസ്റ്റംസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു അന്വേഷണമാണ് ഈ കേസുമായി
ബന്ധപ്പെട്ട് കാരണം ഇത്രയധികം പ്രതികൾ ഉണ്ടാകുക വളരെ ബൃഹത്തായ ഒരു അന്വേഷണം നടക്കുക അതോടൊപ്പം തന്നെ രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസിന്റെ അന്വേഷണം ഒരു നയതന്ത്ര പരമായ ബന്ധം പോലുമുള്ള ഒരു കേസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ കസ്റ്റംസ് പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കസ്റ്റംസ് സൂപ്രണ്ട് വി വിവേകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കുറ്റപത്രവുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത് 29 പ്രതികൾക്കെതിരെയായിരിക്കും ഇനി കസ്റ്റംസിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകുക ഇവരായിരിക്കും ഇനി കോടതി നടപടികൾ നേരിടേണ്ടി വരിക കേസിൽ നേരത്തെ ഉണ്ടായിരുന്ന 53 പ്രതികൾ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന 53 പേരായിരുന്നു അവരിൽ ഈ ബാക്കിയുള്ളവരുടെയൊക്കെ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിൽ അവർക്കെതിരെ മറ്റ് ശിക്ഷണ നടപടികൾ അതായത് ചില പ്രതികൾക്കെതിരെയുള്ള കാര്യത്തിൽ പിഴ ഈടാക്കിക്കൊണ്ട് കാര്യങ്ങൾ അവരുടെ കുറ്റം ഒഴിവാക്കി കൊടുക്കാൻ കഴിയും അത്തരത്തിൽ ഉള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കോടതിയുടെ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുന്നത് 29 പേരാണ് അതിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അടക്കമുള്ളവർ ഇതിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും അവർക്കെതിരെ അടക്കം 29 പ്രതിയാക്കിക്കൊണ്ടാണ് എം ശിവശങ്കറിനെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നയും സരിത്തും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി മുമ്പാകെ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രഹസ്യമൊഴികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ കുറ്റപത്രം കോടതി മുമ്പാകെ എത്തുന്നത് കോടതി മുമ്പാകെ ഈ രേഖകൾ എത്തുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ വെളിവായിരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ രഹസ്യമൊഴികൾ വളരെ വിവാദമായ രഹസ്യമൊഴികളാണ് ഈ സ്വപ്നയുടെ ഈ സ്വർണ്ണക്കടത്ത് കേസിലുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ ഉന്നതരുടെ പങ്കാളിത്തം അതടക്കം വെളിപ്പെടുത്തുന്ന കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി മുമ്പാകെ എത്തുന്നത്.